Hello, thank you for subscribing and liking my channel. My name is Neetu Sarji. Again, I'm here to review the NCLEX. I mean, കടിച്ചാൽ പൊട്ടാത്ത NCLEX നമുക്ക് ഒരുമിച്ച് പഠിക്കാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സോ നമുക്ക് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഞാനൊരു ബിഗിനർ യൂട്യൂബറാണ്. അതുപോലെ തന്നെ ഞാൻ സ്ട്രോക്കിനെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. സോ ഈ വീഡിയോയിൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ സ്ട്രോക്കിനെ പറ്റി അറിയാനാണ്. ലൈക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ നേഴ്സിംഗ് കെയർ, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരുമിച്ച് സ്ട്രോക്കിനെ പറ്റി എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്ട്രോക്കിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. സ്ട്രോക്ക് നമുക്ക് പലയിടത്തായിട്ട് പലപ്പോഴും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് സ്ട്രോക്ക്. പക്ഷേങ്കിൽ ജസ്റ്റ് ഞാനൊരു ബേസിക് ഒന്ന് റിവ്യൂ ചെയ്ത് പോവുകയാണ്. അറിയാൻ മേലാത്തവർക്കും കൂടി സ്ട്രോക്ക് രണ്ട് തരത്തിലാകാം, ഇസ്കീമിക് ഓർ ഹെമറാജിക് ആകാം. ഇസ്കീമിക് ആണെങ്കിൽ ബ്ലഡ് വെസലിൽ എവിടെ നിന്നെങ്കിലും, ഒന്നെങ്കിൽ ആ ബ്ലഡ് വെസലിൽ തന്നെയുള്ള ഒരു ക്ലോട്ടോ, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ശരീരത്തിൽ എവിടെ നിന്നെങ്കിലും ഒരു ക്ലോട്ട് വന്നിട്ട് ബ്ലഡ് വെസല് ബ്ലോക്ക് ആയി കഴിയുമ്പോൾ, ഞാൻ അവിടെ ഒരു ജസ്റ്റ് ഒരു ചെറിയ ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ വട് ഐ എം ട്രൈ ടു എക്സ്പ്ലെയിൻ ഹിയർ ഈസ് ദിസ് ഇസ് എ ബ്ലഡ് വെസൽ ആൻഡ് ദിസ് ഇസ് എ ക്ലോട്ട് ദാറ്റ് ഫോംഡ് ഇൻസൈഡ് ദ ബ്ലഡ് വെസൽ. അപ്പോൾ ആ ക്ലോട്ട് കാരണം ബ്ലഡ് ബ്രെയിനിൻ്റെ സെൽസിലോട്ട് ബ്ലഡ് എത്താതെ വരുന്നു. ബ്ലഡ് എത്താതെ വരുമ്പോൾ സെൽസിന് ഓക്സിജൻ കിട്ടാതെ വരികയും അങ്ങനെ സെല്ല് ഡൈ ആവുകയും ചെയ്യുന്നു. അതിന് പറയുന്നതാണ് ഇസ്കീമിക് ഷോക്ക്. അതുപോലെ തന്നെ ഹെമറാജിക് ഷോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാരണത്താൽ ബ്ലഡ് വെസലുകളുടെ ടെൻഷൻ കൂടുകയും ബ്ലഡ് വെസൽ സ്വെല്ലായിട്ട് അന്യൂറിസം പോലെയുള്ള കാരണങ്ങളാൽ സ്വെല്ലായിട്ട് ആ ബ്ലഡ് വെസൽ എക്സ്പ്ലോഡ് ചെയ്യുന്നു. അതായത് ബ്ലഡ് വെസൽ പൊട്ടിയിട്ട് ബ്ലഡ് ലോസ് ആകുന്നു. അങ്ങനെ ഓക്സിജൻ കിട്ടാതെയും സെല്ലെടുത്ത് സംഭവിക്കാം. അതിന് പറയുന്നവരാണ് ഹെമറാജിക് സ്ട്രോക്ക്. രണ്ടായാലും സ്ട്രോക്ക് ഈസ് എ വെരി സീരിയസ് മെഡിക്കൽ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടു, എൻ്റെ ഇല്ലസ്ട്രേഷൻ കണ്ടു. സാധാരണ ഒരു സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മനുഷ്യന് പെട്ടെന്ന് അവരുടെ നാക്ക് കുഴഞ്ഞു പോകും, അല്ലെങ്കിൽ അവരുടെ ഒരു സൈഡ് വീക്കായി പോകും, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ സംസാരത്തിൽ നമുക്കത് വ്യക്തമാകും, അവരുടെ ഫേസ് ഒരു സൈഡിലോട്ട് ഡ്രൂപ്പ് ചെയ്ത് പോകും, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അവർ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യും, അവർ കുഴഞ്ഞു വീഴാൻ നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അവരോട് ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്യാൻ പറഞ്ഞാൽ അവരുടെ ഒരു സൈഡ് അവർക്ക് സ്മൈൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉടനെ സംശയിക്കുക അത് സ്ട്രോക്ക് ആണ്. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതാണ്. കാരണം അധികം സമയമില്ല. ഒരു മാക്സിമം 6 hours ആണ് സ്ട്രോക്കിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് ഒരാൾക്ക് ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ലഭിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ സ്ട്രോക്ക് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ലെഫ്റ്റ് സൈഡ് ആകാം, റൈറ്റ് സൈഡ് ആകാം, അതിനെപ്പറ്റി ഒരു പുതിയ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്ന് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് അവർ എം ആർ ഐ ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ ഹെമറാജിക് ആണോ ഇസ്കീമിക് ആണോ എന്ന് റൂൾ ഔട്ട് ചെയ്യാനാണ്. കാരണം സ്ട്രോക്കിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ക്ലോട്ട് അലിയിച്ച് കളയാന്നുള്ളത്. അപ്പോൾ ഹെമറാജിക് സ്ട്രോക്ക് ആണെങ്കിൽ നമുക്ക് അങ്ങനത്തെയുള്ള ഒരു ആൻറ്റികോഗുലൻസും അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് it will worsen the situation and it will cause an imminent death, right? Okay. Alright, thrombolytic meds replace component എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ് കൊടുക്കുക. അതൊരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ക്ലോട്ട് അലിയിച്ച് കളയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അത് കൊടുക്കുക. അത് കൊടുക്കുന്നതിന് മുമ്പേ ഓർക്കുക, നമ്മൾ MRI ചെയ്ത് ഹെമറാജിക് സ്ട്രോക്ക് അല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുക. അതിനുശേഷം അത് വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ കാത്തീറ്റർ ഡയറക്റ്റഡ് ത്രോംബോളിറ്റിക് തെറാപ്പി കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം വിതിൻ 6 hours നടന്നിരിക്കണം. മെയിനായിട്ട് ഒരു സ്ട്രോക്ക് പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളൊരു ആസ് എ നേഴ്സസ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് ഐ സി പി ഓൾവേസ് അതൊരു ഡെത്തിന് കാരണമാകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിനേക്കുള്ള സിംറ്റംസിലേക്ക് ഞാൻ കടക്കാം. അതിൻ്റെ കൂടെ നേഴ്സിംഗ് കെയർ ഞാൻ ഡിസ്കസ് ചെയ്യാം. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.